ക്ലാസ് ടു ചാപ്റ്റർ ലെവൽ ടേസു രാജ ബീച്ച് ബസാർ ബസാർ എന്നാൽ മാർക്കറ്റ് ബീച്ച് എന്നാൽ മിഡിൽ നടുവിൽ ടേസുരാജുരാജ രാജ ആരാണെന്നറിയണ്ടേ ടേസു ജാഞ്ചി എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവൽ ഉണ്ട് നോർത്തിൽ അവിടെ ടേസുരാജ എന്ന ടോയ്സ് കുട്ടികൾ ഉണ്ടാക്കുന്നു ക്ലേ വച്ചിട്ടും അതുപോലെ സ്റ്റിക്ക് വെച്ചിട്ടും ഓരോ ടോയ്സുകൾ ഉണ്ടാക്കി ആ ടോയ്സുകളെല്ലാം എടുത്ത് നൈബേഴ്സിൽ അയൽവാസികളുടെ അടുത്തെല്ലാം പോയി പാട്ടുകളെല്ലാം പാടി അവരുടെ അടുത്ത് നിന്നും സംഭാവനകൾ അവർ വാങ്ങിക്കുന്നു ഇത് നവരാത്രി ദിവസങ്ങളിലാണ് അവർ ചെയ്യുന്നത് എന്നിട്ട് ദസരദിവസം ഈ ടേസുരാജയെ അവർ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുന്നു ഇതാണ് ടേസുരാജയുടെ ടേസു രാജാവിനെ കുറിച്ച് അവർ പാട്ടുപാടിയാണ് സംഭാവനകൾ വാങ്ങിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പാട്ടാണ് നമ്മൾ താഴെ കാണുന്നത്

गोपी के गरलते कितने कलकत्ते में कुत्ते जितने बीस लाख तेईस हजार दाने वाला एक अनार टेसु राजा कहे पुकार लाओ मुझको दे दो चार टेसू राजा बीच बाजार खड़े हुए ले रहे अनार ഒരു മാർക്കറ്റിന്റെ നടുവിലായി നിൽക്കുകയാണ് എന്തിനാണ് നിൽക്കുന്നത് എന്ന് അറിയാമോ അനാർ വാങ്ങിക്കാനായി പോമഗ്രാന വാങ്ങിക്കാനായിട്ടാണ് ടേസുരാജ മാർക്കറ്റിന്റെ നടുവിലായി നിൽക്കുന്നത് ായി നിൽക്കുമ്പോൾ അനാർ വിൽക്കുന്ന ആളിനോട് ചോദിച്ചു ഈ ഈ പോമഗ്രാനറ്റിൽ എത്ര എന്നാൽ സീഡ്സ് എത്ര സീഡ്സ് ഉണ്ട് അതിന് അനാർ വിൽക്കുന്ന ആൾ മറുപടി പറഞ്ഞു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മേ ഖാനെ കമ്പൽ എന്നാൽ ബ്ലാങ്കറ്റ് കമ്പിളി പുതപ്പ് ഖാനെ എന്നാൽ വൂളൻ സ്ട്രാൻസ് എന്നാൽ ആ വൂളൻ ബ്ലാങ്കറ്റിലുള്ള അരകൾ കമ്പിളി അറകൾ ഈ അനാറിൽ എത്ര സീഡ്സ് ഉണ്ട് എന്ന് ടേസുരാജ ചോദിച്ചപ്പോൾ അനാർ വിൽക്കുന്ന ആൾ പറഞ്ഞു ഒരു വൂളൻ ബ്ലാങ്കറ്റിൽ എത്രയധികം വൂളൻ സ്ട്രാൻസ് ഉണ്ടോ ഒരു പുതപ്പിൽ എത്ര കമ്പിളി നൂലുകളുണ്ടോ അത്രയും സീഡ്സ് ഉണ്ട് ഈ അനാറിൽ എന്ന് അപ്പോൾ ടേസുരാജ പിന്നെയും ചോദ്യവുമായി വന്നു കിട്ടനെ ഹോ കമ്പാനെത്ര വൂളൻ സ്റ്റാൻഡ്സ് ഉണ്ടാവും ഒരു വൂളൻ ബ്ലാങ്കറ്റിൽ ഒരു പുതപ്പിൽ എത്ര കമ്പിളി നൂലുകൾ ഉണ്ട് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു ബേഡ് ബലാ ക്യൂ ലഗീബെന്നാൽ ഷീപ്പ് എന്തിനാണ് നമ്മളോട് അത് പറയുന്നത് അപ്പോൾ ടേസുരാജ പിന്നെയും ചോദിച്ചു അതായത് ഒരു കൂട്ടം ചെമ്പരിയാടുകളെ ഒരു ഗ്രൂപ്പ് ഓഫ് ഷീപ്സിനെയാണ് ഹർഡ് എന്ന് പറയുന്നത് ജുണ്ട് എന്ന് പറയുന്നത് ചെമ്മരിയാടിൻ കൂട്ടത്തിൽ എത്ര ചെമ്മരിയാടുകളുണ്ട് എന്ന് എന്ന് തേസുരാജ ചോദിച്ചു അപ്പോൾ അനാർ വിൽക്കുന്ന ആൾ മറുപടി പറഞ്ഞു േടുപ്പർ പനി പേട് എന്നാൽ ട്രീ പത്തി എന്നാൽ ലീവ് ഇലകൾ ഒരു മലത്തിൽ എത്ര ഇലകൾ ഉണ്ടോ അത്രയും ആടുകൾ ചെമ്പരയാടുകൾ ചെമ്പരയാടിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു പേടുപ്പർ ചിത്തനെ പത്തേ അപ്പോൾ ടേസുരാജ് വീണ്ടും ചോദിച്ചു ഒരു മലത്തിൽ എത്ര ഇലകൾ ഉണ്ടാവും അപ്പോൾ അനാർ വിൽക്കുന്ന ആൾ മറുപടി പറഞ്ഞു ജിത്തിനെ ഗോപി കെ ഗർ ലേ ലത്തേ എന്നാൽ ഓൾഡ് ക്ലോത്ത്സ് അതായത് പഴയ തുണികൾ ഗോപിയുടെ വീട്ടിൽ എത്ര പഴയ തുണികളുണ്ടോ അത്രയും ഇലകൾ ഒരു മരത്തിലുണ്ട് എന്ന് മറുപടി നൽകി ഗോപി കെ ഖർ ലത്തേ കിത്തിനെ അപ്പോൾ ടേസുരാജ വീണ്ടും ചോദിച്ചു ഗോപിയുടെ വീട്ടിൽ എത്ര ഓൾഡ് ക്ലോത്ത്സ് ഉണ്ട് എത്ര പഴയ തുണികളുണ്ട് അപ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുത്തു എത്ര എത്ര ഉണ്ടോ അത്രയും ഓൾഡ് ക്ലോത്ത്സ് ഗോപിയുടെ വീട്ടിലുണ്ട് എന്ന് മറുപടി നൽകി ഇങ്ങനെ ചോദ്യം ചോദിച്ച് ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞ് മതിയായപ്പോൾ ഫ്രൂട്ട് സെല്ലർ അനാർ വിൽക്കുന്ന ആൾ പറഞ്ഞു ബീസ് ലാക്ക് തേയ്സ് ഹസാർ ദാനേ വാലാർ ബീസ് ലാഖ് തേയ്സ് ഹസാർ എന്നാൽ ട്വന്റി ലാഖ് ട്വന്റി ത്രീ തൗസൻഡ് ട്വന്റി ലാഖ് ട്വന്റി ത്രീ തൗസൻഡ് സീഡ്സ് ഉണ്ട് ഒരുന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പോൾ ടേസു രാജ എന്ത് ചെയ്തെന്ന് അറിയാമോ ലാവോ മു അപ്പോൾ ടേസുരാജ ഉറക്കെ പറഞ്ഞു ലാവോ തരൂ മുർ എത്രണം വേണം എനിക്ക് എനിക്ക് നാല് അനാരങ്ങ് തന്നുള്ളൂ കാരണം ഒരു അനാറിൽ തന്നെ ഇരുപത് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം ട്വൻറ്റി ലാക്സ് ട്വൻറ്റി ത്രീ തൗസൻഡ് സീഡ്സ് ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് നാല് അനാർ തന്നെ തന്നോളൂ എന്ന് ടേസുരാജ പറഞ്ഞു ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെൽബട്ടനും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും താങ്ക്